വി പ്ലാന്റ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് നിറയെ പൂക്കൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ഇത് നാടൻ രീതിയിലുണ്ട് നിത്യകല്യാണി എന്ന് നമ്മൾ നാട്ടിൽ വിളിക്കും ചിലവർ ഉഷമലരി എന്ന് വിളിക്കും എന്തായാലും ഇതിങ്ങനെ ആടി ഉലഞ്ഞു നിൽക്കുന്നത് കാണാൻ വളരെ മനോഹരമാണ് അപ്പോൾ വളരെ ഒരു ചെറിയ പൂന്തോട്ടം ഉണ്ടാക്കാൻ പൈസ ചെലവില്ലാതെ സാധിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് നമുക്കിത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെടിയും അതിൻ്റെ ആ പൂന്തോട്ടവുമാണ് ഇത് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായും ഇത് രണ്ട് തരത്തിലുണ്ട് ഹൈബ്രിഡും അല്ലാതെ നമ്മുടെ നാടൻ ഇനവും ഇത് നാടൻ ഇനമാണ് ചിലത് ഹൈബ്രിഡും ഉണ്ട് ഇതിനകത്ത് ഹൈബ്രിഡ് ഉള്ളത് ഇങ്ങനെ ഇരിക്കും ഇതെല്ലാം ഹൈബ്രിഡ് ഇനത്തിൽ പെട്ടതാണ് ഇതെല്ലാം നമുക്ക് സുന്ദരമായിട്ട് വീടുകളിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അതെങ്ങനെ ഉണ്ടാക്കണം അത് ഏത് രീതി ചെയ്യാൻ പറ്റും എങ്ങനെ നമ്മുടെ ചിലവില്ലാതെ നമ്മുടെ വീടിനെ സുന്ദരമാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഈ ചെറിയ വീഡിയോയിൽ പറയുന്നത് അതിൻ്റെ പ്രൊപ്പഗേഷൻ രീതി മൂന്ന് തരത്തിലാണ് ഒന്ന് ഇതിൻ്റെ വിത്ത് ഉൽപ്പാദനം വിത്ത് നിന്നാണ് എടുക്കുന്നത് മറ്റൊന്ന് ഇല മുറിച്ച് അതിൻ്റെ തണ്ട് മുറിച്ച് വെള്ളത്തിൽ വെച്ചിട്ടാണ് മറ്റൊന്ന് അത് കമ്പ് തന്നെ മുറിച്ച് അത് കുറേശേ നമ്മളൊരു സാധാരണ നടുന്നത് പോലെ നട്ട് അതിൽ നിന്നും അത് മുളപ്പിച്ചെടുക്കുന്ന രീതിയാണ് ഏത് രീതി അവലംബിച്ചാലും ഇത് വളരെ പെട്ടെന്ന് മുളയ്ക്കും വലിയ പരിചരണമൊന്നും വേണ്ട ഒരുപാട് വളമോ വെള്ളമോ ഒന്നും വേണ്ട വേനൽക്കാലത്താണെങ്കിൽ നിറയെ പൂവുണ്ടാവും ഇതാതെ നോക്കി ഇത് വേണ്ട മുരിങ്ങാക്കായ് പോലെ ഇരിക്കുന്ന ചെറിയ ചെറിയ കായല്ലേ ഇതാണിതിൻ്റെ വിത്ത് ഈ വിത്ത് ഉണങ്ങി വന്നു കഴിഞ്ഞാൽ ഏകദേശം ചീരയുടെ അരി പോലെ ഇരിക്കുന്ന വിത്തുകളായിരിക്കും ഉണ്ടാവുക കറുത്ത നിറത്തിൽ ആ വിത്താണ് നമുക്കിതിനെ പാകി മുളപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് പെട്ടെന്ന് തൈകൾ ഉണ്ടായി വരുന്നുണ്ട് ആ തൈകൾ തൈകളുണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ നമ്മൾ വേറെ കുഞ്ഞു കുഞ്ഞു തൈകളെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാവും അപ്പോൾ അതെങ്ങനെയാണ് ആ വിത്ത് മുളപ്പിക്കുന്ന രീതി ആദ്യം കാണിക്കാം അതിനുശേഷം അതിൻ്റെ തൈകൾ മുറിക്കുന്ന രീതിയും നമുക്ക് തൈ തണ്ട് മുറിച്ച് ചെയ്യുന്ന രീതിയും നമുക്ക് നോക്കാം അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ശരി നമുക്ക് വിത്തിൻ്റെ കാര്യം നോക്കാം ഇതാ ഇതാണ് ഇതിൻ്റെ വിത്ത് ഇത്തരത്തിലുള്ള ചെറിയ വിത്തുകളായിരിക്കുള്ളൂ ഈ വിത്തുകൾ എങ്ങനെ ഒരു കുറച്ച് കോക്കോ പിറ്റും ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ള വിത്ത് മുളപ്പിക്കാനുള്ള ഒരു തടമുണ്ടാക്കി അതിലിങ്ങനെ അത് വൃത്തിയായി പാകിയതിന് ശേഷം അല്പം ഒന്ന് കുറച്ച് സാൻഡ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അതിൻ്റെ ആ ചാണകപ്പൊടിയോ ഇല്ലെങ്കിൽ കോക്കോ പിറ്റോ ഒന്നും ഇട്ടിട്ട് ഇല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് നമ്മൾ അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക അത് വെള്ളാധികം പ്രസ്സ് ചെയ്ത് ഒഴിക്കരുത് അത് സ്പ്രേ ചെയ്ത വീഴാവൂ ഇല്ലെങ്കിൽ തൈകൾ അത് ആ വിത്തുകളെല്ലാം അടിയിലേക്ക് പോകും മുളയ്ക്കില്ല അതിന് ശേഷം അതൊരു ഷീറ്റ് ഏതെങ്കിലും ഒരു ഷീറ്റ് ഷീറ്റിട്ട് മൂടിയ അതിൻ്റെ മുടീറ്റി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ചെയ്ത് ഇത് ഷെയ്ഡിൽ വെക്കുക ഒരു ഒരാഴ്ചക്ക് ഷെയ്ഡിൽ വെക്കുമ്പോഴേക്കും വളരെ പെട്ടെന്ന് തന്നെ ഇത് കിളിർത്ത് വരും കിളിർത്ത് വരുമ്പോൾ ഏകദേശം ഇങ്ങനെ ഇരിക്കും ഇതിങ്ങനെ ഒരാഴ്ച കൊണ്ട് നമുക്കിങ്ങനെ മുളച്ച് വരുന്നതാണ് ഷീറ്റ് ഞാൻ മാറ്റി കാണിക്കാം ഷീറ്റ് മാറ്റുമ്പോൾ നമുക്ക് ഈ രീതിയിലേക്ക് കാണുന്ന ഈ തൈകൾ ഒരു രണ്ടോ മൂന്നോ ആഴ്ച കൂടി വന്നാൽ ഒരു മാസത്തിനുള്ളിൽ അത് പെട്ടെന്ന് വലുതായി തടങ്ങളിലേക്ക് പറിച്ചു മാറ്റാവുന്ന ഈ പരുവത്തിലുള്ള തൈകളായി മാറും വളരെ പെട്ടെന്ന് ഇതിൻ്റെ തൈകൾ മുളയ്ക്കും അധികം വെള്ളമൊഴിച്ച് അതിനെ ചീഞ്ഞു പോകുന്ന രീതിയിലേക്ക് നോക്കണ്ട മറ്റൊരു രീതിയും കൂടി നമുക്ക് കാണിക്കാം ഇത് ഇതിൻ്റെ തണ്ട് മുറിച്ചെടുക്കുക കേട്ടോ അത്യാവശ്യം ഒരു നാലോ അഞ്ചോ ഇഞ്ചിൻ്റെ നീളത്തിൽ അത് മുറിച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ ഇലകളെല്ലാം കഴിയുന്ന താഴ്ത്ത അടി ഭാഗത്തുള്ള ഇലകളെല്ലാം നന്നായി മാറ്റിയതിന് ശേഷം അതിൻ്റെ മുയൽഭാഗത്ത് ഇലയും തണ്ടും മാത്രം മതി അതിങ്ങനെ കുറച്ച് ഇതുപോലെ തടം തന്നെ നേരത്തെ ഉണ്ടാക്കി കോക്കോ പിറ്റോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അതിലൊരു തടത്തിൽ തടത്തിലധികം വലിയ വള സാധനങ്ങളൊന്നും വേണ്ട മണ്ണിലായാലും നന്നായി മുളയ്ക്കും അത് സാധാരണ സാന്ഡായാലും മതി അതിൽ നമുക്കത് ഒരു ഹോർമോൺ ഇല്ലെങ്കിലും റൂട്ടീൻ ഹോർമോൺ പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിൽ തന്നെയും മുളയ്ക്കും എന്നാലും ഞാനൊരു റൂട്ടീൻ ഹോർമോൺ ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട് അതെ ഇതാണ് ഇത് ചെയ്യുന്നത് ഇത് വെച്ചിട്ട് നമ്മൾ റൂട്ട് പ്ലസ് ആണത് ഇതിൽ ഏതെങ്കിലും ഒരു ഹോർമോൺ മതി എന്തെങ്കിലും കുട്ടിയും പ്ലസ് മുളയ്ക്കാൻ പാകത്തിലുള്ള ഒന്ന് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല നന്നായി മുളയ്ക്കും ഇതിൻ്റെ തണ്ട് അതിൻ്റെ അടിഭാഗം ഒന്ന് ഇതിനകത്തൊന്ന് ഡിപ്പ് ചെയ്തിട്ട് അത് വെള്ളത്തിൽ ലൈനിൽ ആക്കിയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഞാനത് അങ്ങനെ ചെയ്തിട്ടില്ല വെള്ളത്തിൽ ലയിപ്പിച്ച് ചെയ്യുന്നതാണ് കുറച്ചും കൂടി ഉചിതം ഇങ്ങനെ പതുക്കെ ഒന്ന് നട്ട് കൊടുക്കാം നട്ടു കൊടുത്തിട്ട് ഇലകളുടെ എണ്ണം കഴിയുന്ന തിരഞ്ഞെടുത്ത് കൂടുതൽ ഇല വെച്ചിട്ടുണ്ട് ഇല കട്ട് ചെയ്ത് കളയുന്നതാണ് നല്ലത് കാറ്റ് പിടിച്ച് ഇതിൻ്റെ കട ഇളകഴിഞ്ഞാൽ വേരി പിടിക്കാൻ താമസം വരും ഞാൻ പിടിക്കാത്ത ഒരു ഷെയ്ഡിൽ വയ്ക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പൂക്കളും കൂടുതൽ ഇലകളും കളയാതിരിക്കുന്നത് അങ്ങനെ കളയാനാണ് നല്ലത് എന്നിട്ട് പതുക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം നേരത്തെ സ്പ്രേ ചെയ്ത പോലെ തന്നെ പതുക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതും ഒരു മാസത്തിനുള്ളിൽ നമുക്ക് നന്നായി വേരി പിടിച്ച് കിട്ടും വേരുപിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് തടങ്ങളിലേക്ക് വെക്കാം വേനൽക്കാലത്താണ് ഏറ്റവും കൂടുതൽ പൂ ഉണ്ടാകുന്നത് നമ്മുടെ വീട് നിറയെ പല കളറിലിത് ലഭ്യമാകും എന്നുള്ളത് കൊണ്ട് ഒരു തൈയിൽ നിന്നും ഒരു മാസത്തിനുള്ളിൽ തന്നെ ഒരുപാട് തൈകൾ ഉണ്ടാക്കി വയ്ക്കാൻ പറ്റുന്ന തൈ അനുയോജ്യമാണ് നമ്മുടെ വീടുകളിൽ ഒരു ചെറിയ തോട്ടമൊക്കെ ഉണ്ടാക്കാൻ വളരെ സുന്ദരമായിട്ട് പറ്റും അപ്പം നിങ്ങളിത് പരീക്ഷിക്കണം ഇത് വില കുറഞ്ഞ ഈ തൈ നമ്മുടെ വീടുകളിൽ മുഴുവൻ ഉണ്ടാവണം